നമസ്കാരം. കഥയല്ലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടി വിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാനിയ ജഡ്ജ് ശ്രീ എം വി ജോർജ്, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ പ്രമോദ് കുമാർ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ വി എൻ പി കൈമഴി, എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്നു, ഇപ്പൊ അവിടെ നിൽക്കണ്ടെന്നോ? രണ്ടു മാസമേ അവിടെ ചെന്ന് നിന്നു. അവിടെ നിന്നോണ്ട് അവർക്ക് എന്താ പ്രയോജനം? അതാ ഞാൻ ചോദിക്കുന്നത്. അവള് തള്ള വിടത്തില്ല, നീ പോണ്ട പോണ്ട. എന്നിട്ട് എസ്ഐയുടെ മുമ്പ് പറഞ്ഞു ചെയ്ത് ബന്ധം ഒഴിഞ്ഞു കൊടുക്കടി, ബന്ധം ഒഴിഞ്ഞു കൊടുക്കും. അവിടെ രണ്ടു മാസം പോയി താമസിച്ചല്ലോ, എന്നിട്ട് ആ വഴക്കെല്ലാം കഴിഞ്ഞ് നല്ല രീതിയിലായതല്ലേ? ഇവിടെ വീട്ടിൽ വരത്തില്ലല്ലോ. അതിനുശേഷം എന്താ മരുമകള് വരാൻ, മകന്റെ കൂടെ വരാൻ വീട്ടിൽ പോയി നിന്ന് രണ്ടു വർഷം രണ്ടു മാസം നിന്ന് ഒരു കുഴപ്പമില്ലായിരുന്നു, ഒരു ശല്യം ഇല്ലായിരുന്നു. അന്നേരം ആ പെണ്ണിന്റെ തള്ളോട് പറഞ്ഞു, അമ്മ ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുപോവുക, എന്റെ വീട്ടിൽ കൊണ്ടുപോവുക എന്ന് പറഞ്ഞപ്പോ നിന്റെ അടച്ചതിനകത്ത് ഞാൻ വിടത്തില്ലടാന്ന് പറഞ്ഞു. നിന്റെ അടച്ചതിനകത്ത് ഞാൻ വിടത്തില്ല, നിനക്ക് നിന്റെ കൊച്ചുങ്ങൾക്കും പെണ്ണുമ്പളേയും അന്വേഷിച്ചു കൊടുക്കാമെങ്കിൽ പെണ്ണുമ്പളേയും കൊച്ചുങ്ങളെയും കാണാം, അല്ലാതെ നിന്നെ എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ തരത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ മൂന്ന് വർഷം, ഈ മൂന്ന് വർഷത്തിനകം, ഈ മൂന്ന് വർഷം കൊണ്ട് എന്റെ വീട്ടിൽ ഞാൻ പോകണം പോലും ഒരുങ്ങുന്നില്ല. എന്റെ കൊച്ചുമക്കളില്ലാത്തോണ്ടോ എന്റെ മരുമ പറഞ്ഞു, അമ്മയുടെ കൊച്ചുമക്കളില്ലാതെ അമ്മ ഇവിടെ പോകണം. ഈ പ്രാവശ്യം എല്ലാരും ഒരൊന്നും വെച്ചപ്പോഴും ഞാൻ പാത്രത്തിനകത്ത് ഒരു പിടിച്ചോറും ഞങ്ങൾ നാലെണ്ണം കൂടെ തിന്ന്. എന്റെ കൊച്ചുങ്ങളില്ലാത്ത ഈ ഇതല്ല എനിക്ക്. ഈ ഓണത്തിന് ഭാഗത്ത് നിറഞ്ഞാൽ അവൾക്ക് വേണ്ട, പോലീസുകാരെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു, അടിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നെ. വേറെ ആരും ഇടപെടാനോ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ പഠിക്കാനോ ഒന്നുമില്ല. അല്ല, ഇവന്റെ സ്വഭാവം ഇപ്പം മാറിയിട്ടുണ്ട്, ഇനി കുഴപ്പമുണ്ടാകത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. സാറേ ഇത് ഇത് പറയും സാറേ, എൻ്റെ ബന്ധുക്കാർ അഞ്ച് മാമന്മാരുണ്ട്, അല്ലാതെ ആമ്പിള്ളേരും പെൺപിള്ളേരും എല്ലാം ഉണ്ട്. എല്ലാവരും പറഞ്ഞേക്കും അവരൊന്നും കല്യാണത്തിനില്ലായിരുന്നു. രണ്ട് മാമന്മാര് ഇവരാക്കുള്ള, അവർ പറഞ്ഞേക്കുന്നത് ഇവിടെ നീ തന്നെ കെട്ടി, എന്തോ ആണെങ്കിലും നീ സഹിച്ചോ, ഞങ്ങൾ എൻ്റെ കൂട്ടത്തിൽ വരുത്തില്ല. ഇവരെല്ലാം മിണ്ടുന്നവരോ സഹകരിക്കുന്നവരോ വീട്ടിൽ വരുന്നവരോ ഇത് വരത്തില്ല. നീ നാല് പേര് അറിഞ്ഞ് നല്ലതിട്ട് കഴിക്കുന്നു, നീ എന്തിനാ അവിടെ പോയി കയറി? നീ അവള് നിന്നെ സ്നേഹിച്ചിട്ടിട്ട് നിന്റെ കൂടെ വന്നോ, അവള് വന്നോ, നീ ഒരു അടി അടിച്ചു പോയി, വരത്തില്ലെന്ന് അവർ ഉറപ്പ് വെച്ചിട്ടുണ്ട്. നിങ്ങളെ ആ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. കിട്ടിയത് 12,000 രൂപയാ. ഒരു മകൻ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോ കിട്ടുന്നതാണോ നോക്കേണ്ടത്? എനിക്ക് പെങ്കത്തിനെ മതിയായിരുന്നു, ഞാൻ പെങ്കത്തിനെ നോക്കുള്ളൂ. എനിക്ക് ഞാൻ പണമല്ല സാറേ നോക്കിയത്, ഞാൻ പണമല്ല നോക്കിയത്. നിങ്ങൾ കല്യാണം കഴിച്ച് വരുമ്പോ എത്രയാ കൊണ്ടുവന്നേ? എന്നെ കല്യാണം കഴിച്ച് വെറും 5 രൂപ തന്നിട്ടുള്ളു, എന്റെ അച്ഛൻ എനിക്ക് തന്നിട്ടുള്ളു. 500 രൂപ ഉള്ളായിരുന്നു അന്നത്തെ കാലത്ത്. എത്ര വർഷമായി? വർഷത്തിന് എനിക്ക് അറിയത്തില്ല, എനിക്ക് കാണാൻ എഴുത്തും വായനൊന്നും അറിയത്തില്ല സാറേ. എത്ര നിങ്ങൾക്കിപ്പോ എത്ര വയസ്സായി? 30? എനിക്ക് 29 വയസ്സുണ്ട് സാറേ. ഈ ഒരു അടി കൊണ്ട് മാത്രം ഒരു ഭാര്യ എന്തോ അവളെ വിളിക്കുമ്പോ അവള് എന്തോ പറയുന്ന അന്നറാദ്യല്ല അറിയും എന്തോ കാര്യം. അല്ല, ഇതിനു മുമ്പ് ഒരു വഴക്കുണ്ടായി. ഇപ്പൊ ഇത് പറയാൻ സാറേ, സാർമാർ കേൾക്കണം. അവള് പറയാ, അവള് ഇത് പറയുമായിരിക്കാം. അവള് പറഞ്ഞിട്ടുണ്ട്, കുടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അമ്മയും കേട്ടിട്ടുണ്ടായിരിക്കാം. ഞാന് വേറെ ആരാണ്ട് ഈ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അവള് പറയുന്നത്, സ്വന്തം തന്തയെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് അവള് പറയുന്നത്. എന്റെ ഞാൻ കേട്ടിട്ടില്ല സാറേ. എന്റെ അച്ഛന് 75 വയസ്സുണ്ട്, അച്ഛനെയും കൂട്ടി അവളെയും കൂട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ അച്ഛനെ അവളെയും കൂട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അവള് പറയുന്നത്, വെള്ളം ഒടിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരുപാട് പേരെ പറ്റി അത് ഇപ്പം പറയുമായിരിക്കും, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ മകൻ എങ്ങനെ മദ്യപിക്കും? ഇപ്പൊ അതുകൊണ്ട് ഒരു പള്ളി പോയി ചെന്നതിന് ശേഷം 8-10 മാസം കൊണ്ട് കുടിയില്ല, പൂർണ്ണമായും നിർത്തി. അങ്ങനെയാണെങ്കിൽ ഭാര്യ വരേണ്ടതാണ്. അപ്പൊ എന്താണെന്ന് അവരോട് ചോദിച്ചിട്ടില്ലേ മനസ്സിലായി? എന്നെ നിന്ന് ഒരു തെറ്റോ ഒരു കുറ്റോ ഈ മരുമക്കൊക്കെ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു മോനെ ഉള്ളു, ഒരു മരുമകളേ ഉള്ളു, എനിക്ക് എന്തിനാ അവർക്ക് ഞാൻ ദോഷം ചെയ്യുന്നത്? നിങ്ങൾ അവരെ അമ്മോട് ചോദിച്ചോ എന്താ മകളെ വിടാത്തതിന് കാരണം എന്ന് ചോദിച്ചു? ഞാൻ 2-3 ട്രിപ്പ് ചെന്നപ്പോ ഞങ്ങളുടെ കൂടെ വിടത്തില്ലെന്ന് പറഞ്ഞു, ഞങ്ങൾ ആശയവിച്ചിറക്കി വിട്ടു. പിന്നെ അമ്മ അവരുടെ വീട്ടിൽ കയറിയിട്ടും ഇല്ല, ഞാൻ കൊച്ചുക്കളെ കാണാൻ പോയിട്ടും ഇല്ല. ഞാൻ നിലയും വിളിച്ചിട്ട് ഞാൻ ഇത് അന്ത ഇറങ്ങി വന്നത്. ഇപ്പം പണിക്ക് പോയി ചെന്നപ്പോൾ പൈസ എന്ന് വെച്ചറിഞ്ഞ അമ്മയും അച്ഛനും കൂടെ പോയി ഒന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ കയറി ചെന്നപ്പോൾ നീയൊക്കെ ഇപ്പം എന്തിനാ കയറി വന്നിരുന്ന തള്ളയും ഈ ചേട്ടത്തി ഈ മരുമോൾ ഉൾപ്പെടെ ചോദിച്ചത്.
നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും വേണ്ടപ്പെട്ടവരെ ഇടപെട്ടിട്ടുണ്ടോ? ആരും ഇടപെട്ടിട്ടില്ല. ആരും വരത്തില്ല. ആരും പറഞ്ഞു എന്റെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചു ആരും വരത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് നല്ലതായിട്ട് എന്റെ മാമ പറഞ്ഞു എനിക്ക് നല്ലത് ഏതാ തോന്നുന്നത്, നീ അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്താൽ മതി, ഞങ്ങൾ ആരും വരത്തില്ല. അന്വേഷിക്കാത്തൊരു കല്യാണോണ്ടാണോ? എന്നുവെച്ചോണ്ട് ഞാൻ ഇത്രയും നാളില് ഈ മൂന്ന് കൊല്ലത്തെ എന്റെ മാമമാരുടെ മുമ്പ് ഞാൻ പോയി മാമ അമ്മക്ക് വിളിക്കണം, ഞാൻ അവരോട് പോയിട്ടുമില്ല. ബന്ധുക്കാരല്ലാതെ പിന്നെ ഈ പൊതുപ്രവർത്തകരൊക്കെ ഉണ്ടല്ലോ, പലരും ഇടപെടേണ്ടതല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇദ്ദേഹത്തിന്റെ സൈഡിൽ ആരും ഇല്ല, ഇദ്ദേഹത്തിന് സപ്പോർട്ടീവായിട്ട് ആര് സപ്പോർട്ട് ചെയ്യുന്നില്ല, എല്ലാം ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യണേന്ന് ഒരു വാക്ക് അയാള് പറഞ്ഞു. അതായത് നീ വല്ലതും ചെയ്തിട്ടാണ് എന്ന് വരെ പറയുന്നു. ഇദ്ദേഹം ഒരു മദ്യപാനി ആയതുകൊണ്ടും വഴക്കുണ്ടാക്കുന്ന ആളുമാണ്, അങ്ങനെ ഒരു ബ്രാൻഡിങ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ വാർഡ് മെമ്പർ പറഞ്ഞിട്ടുണ്ട്, വാർഡ് മെമ്പറും പിന്നെ വേറെ ജില്ലക്കൊക്കെ നിന്ന് ചോദിച്ച സാറും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എന്ത് അല്ലാതെ കേസ് വഴക്കല്ല അല്ലാതെ എന്തെങ്കിലുമൊക്കെ പെങ്ങളുടെ കാര്യത്തിനൊക്കെ ഒരുപാട് പൈസ ആയിട്ടൊക്കെ ആ സാറാ നിന്നത്. ആ സാറും പറഞ്ഞു മഞ്ജുവിൻ്റെ ഒരു കാര്യത്തിന് സുരേഷിന് എന്തോ കേസ് പറ്റിയാലും എന്തുവായാലും എന്ത് വന്ന എൻ്റെ മുമ്പിൽ പറഞ്ഞാൽ ആ സാർ നല്ല പിടിപാടൊക്കെ ഉള്ളത്. വിളിച്ച് പറഞ്ഞാൽ ഏത് പോലീസ് സ്റ്റേഷനിലും കേൾക്കുന്നവരൊക്കെ സുരേഷിന് എന്ത് കാര്യം വന്നാലും ഞങ്ങൾ വരാം, വന്ന് ഞാൻ ഫോണിൽ കൂടെ അല്ലെങ്കിൽ ഞാൻ നേരിട്ടും വരാം. ഈ പെണ്ണിൻ്റെ ഒരു കാര്യത്തിന് ഞാൻ വരത്തില്ല. വരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് അവിടെ ചെന്ന് ഒറ്റപ്പ് കശര കയറി ഇരുന്നെന്ന് പറയാലോ, ഒറ്റയ്ക്ക് കശര കയറി ഇരുന്ന് അവള് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവള് ഭയങ്കര വാരിപൊടിയെന്നൊക്കെ പോലും ആന്തരാങ്ങ് സംസാരിച്ചങ്ങ അവർക്കൊക്കെ. വാർഡ് മെമ്പർ അല്ല ഒരു സാറായ നല്ല കൊള്ളാവുന്ന ഒരു സാറാ ആ സാറിന് മുമ്പേ ആ സാറ് പറഞ്ഞു നിന്റെ പെണ്ണിൻ്റെ ഒരു കാര്യത്തിന് ഞാൻ വരത്തില്ല. അത് പറഞ്ഞൂട, നീ വേറൊരു പെണ്ണ് പോയി കെട്ടാമോ? ഇല്ലേമ്മ ഇവള് വരാത്തോണ്ട് നീ വേറൊരു പെണ്ണ് കെട്ടാമോ? നീ ആ പെണ്ണിനെ നീ ഇവള് എന്തെല്ലാം കൊണ്ടുവരുന്ന ഏത് കേസ് കൊടുത്താലും നിന്നെ ഞാൻ നിർത്തിക്കൊള്ളാം. നീ വേറൊരു പെണ്ണ് കെട്ടി, ഇവള് വിളിച്ചാൽ വരാത്തവർക്കുടെ കൂടെ ഞാൻ ഒരു മത്തേസിക്കും വരത്തില്ല. നീ വേറെ പെണ്ണ് കെട്ടാണെങ്കിൽ മൂന്ന് കൊല്ലത്തെ ഞാൻ പോയിട്ടും ഇല്ല, പോകണമെന്നുള്ള ഇതില്ലല്ലോ. പോകണമെങ്കിൽ എന്നെ പറഞ്ഞു, വേറെ ഏതെങ്കിലും ആമ്പിളാരാണെങ്കിൽ എന്നെ ഇവിടെ കളഞ്ഞിട്ട് പോകും. ഞാനാണല്ലേ, എനിക്കൊരു മോളുണ്ട് മോനുണ്ട്, ഞാൻ കാലോചിച്ച് ഇവള് വരുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടാവേണ്ട. നമ്മൾ രണ്ടുപേരുടെയും വർഷം കേട്ട് കഴിഞ്ഞു, ഇനി ആ കുട്ടിയെ കേട്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും ഒരു പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാനുണ്ട്. നമുക്ക് ഇദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുവിനെ വിളിക്കാം. മഞ്ജു വരൂ. മഞ്ജു ഇപ്പൊ എവിടുന്ന വരുന്നേ? ഞാനിപ്പോ ആറാം തവണ. നിങ്ങളിപ്പോ നിങ്ങളുടെ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്? നിങ്ങള് ഇപ്പോ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്? രണ്ടര വർഷത്തോളം സ്നേഹിച്ചു കല്യാണം കഴിച്ചു അല്ലേ? പരസ്പരം മനസ്സിലാക്കി കല്യാണം കഴിച്ചു, സന്തോഷമായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. ഈ രണ്ടാമത്തെ ഒരു കുട്ടിയെ ഗർഭമായപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് അല്ലേ? അല്ല, അതിന് മുമ്പേ ആയിട്ടും ഉണ്ടായിരുന്നു. എന്തായിരുന്നു പ്രശ്നം? കുടിച്ചുകൊണ്ട് വന്നുള്ള അടി. അടിയോ? പിന്നെ ഏതായാലും അഞ്ചു കൊല്ലം വരെ നിങ്ങൾ സഹിച്ചു നിന്നു എന്നാണോ പറയണേ? ഇല്ല, നാല് കൊല്ലം വരെ. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. നാല് കൊല്ലം വരെ ഞാൻ സഹിച്ച് ജീവിച്ചു ജീവിച്ചു. 3 വർഷം ഞാൻ കഴിഞ്ഞതിന് ശേഷമാണ് കേസ് കൊടുക്കാനായിട്ട് തുടങ്ങിയത്. അതിന് എന്റെ കൂടെ വന്നത് അച്ഛനും അമ്മയും അണ്ണന്റെ അച്ഛനും അമ്മയും കൂടെയാണ് എന്റെ കൂടെ വന്നത്. അവര് പറഞ്ഞു പോയിട്ടാണോ കേസ് കൊടുത്തത്? അച്ഛനും അമ്മയും കൂടെ എന്റെ സൈഡ്. നിങ്ങളുടെ മകൻ കള്ളുപിടിച്ച് വന്ന് ശരിക്കും അടിക്കുമായിരുന്നു നിങ്ങളുടെ വരുമാള്? ശരിക്കും അടിച്ചിട്ടില്ല, അടിക്കും, വെള്ളം അടിക്കുമ്പോഴേ ഉള്ളു, അല്ലാതെ കുഴപ്പമില്ല. വെള്ളമടിച്ചില്ലെങ്കിൽ പാവം. വെള്ളമടിച്ചു കഴിഞ്ഞാൽ നല്ലോണം മരുമോളെ ഉതിരി വെക്കും. മരുമോളെ അങ്ങനെ അടിച്ചിട്ടില്ല. പിന്നെ എന്തിനാ കേസ് കൊടുക്കാൻ പറഞ്ഞു? അങ്ങനെ അടിക്കുന്നില്ലേ? ആദ്യം അങ്ങനെ വെള്ളം അടിച്ചിട്ട് ഇവിടെ നടന്ന് അലച്ച് അവളെ കയ്യൊക്കെ നിക്കുമ്പോ ഞാൻ പറഞ്ഞ അടി കൊണ്ടുവന്ന് കടലാസ് കൊടുക്കാൻ ഞാനല്ല തന്തയെ പറഞ്ഞത്. അങ്ങനെയാണ് കൊണ്ടേ കടലാസ്? ഞങ്ങളെ കൂടെ വിളിച്ചിട്ടുണ്ട് പോയി, ഞങ്ങള് കൂടെ പോയി. അങ്ങനെ ഈ അച്ഛനും അമ്മയും എന്റെ കൂടെ വന്ന് അവിടുത്തെ ഒരു പഴയ മെമ്പറായിട്ട് ആദ്യമായിട്ട് ഇരുന്ന ബ്ലോക്കിലൊരു മെമ്പറായിരുന്നു എന്ന് പറയും മെമ്പർ. ആ മെമ്പറിൻ്റെ അടുത്ത് വന്ന് അണ്ണൻ്റെയൊക്കെ അച്ഛനും അമ്മയും എൻ്റെ അമ്മയും എൻ്റെ മാമനും കൂടെ കൂടിയാണ് അവിടെ ചെന്ന് പറഞ്ഞ് ഇത് ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റൂല, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു പേടി അണ്ണന് ഉണ്ടാവുമെന്നുള്ള ഒരു ഇതിലാണ് കൊണ്ടുവന്ന് കേസ് കൊടുത്തത്. പക്ഷെ ആ കേസ് കൊടുത്തതിന് ശേഷമാണ് പിന്നെ
എന്നെ പോലീസ് സ്റ്റേഷൻ കയറ്റിയത് കൊണ്ട് അണ്ണനെ കയറ്റിയത് കൊണ്ട് ഇനി നിനക്ക് ഞാൻ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ താമസിക്കൂല. ഞാൻ മരിക്കും, അണ്ണൻ മരിക്കും കാലം വരെ അത് എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുമാറില്ല. നീ എന്നെ പോലീസ് സ്റ്റേഷൻ കയറ്റി അതുകൊണ്ട് മാറ്റും. അത് കഴിഞ്ഞിട്ട് അതുപോലെയുള്ള സംഭവങ്ങൾ പിന്നെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നായിരുന്നു. അന്ന് വൈകിട്ട് എൻ്റെ കൂടെ അണ്ണൻ്റെ ഒക്കെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. എൻ്റെ മാമനെ കൊണ്ടുവന്ന് അവർ പോലീസ് സ്റ്റേഷൻ വന്നിട്ട് തിരിച്ചു പോയായിരുന്നു. അമ്മയൊക്കെ അങ്ങ് വീട്ടിൽ പോയായിരുന്നു. തിരിച്ച് എൻ്റെ കൂടെ അച്ഛനും അമ്മയും വന്നതിന് എൻ്റെ സൈഡിൽ നിന്ന് അച്ഛനും അമ്മയും പറഞ്ഞതിൻ്റെ പേരിൽ അവരെ അണ്ണൻ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഒരു ദിവസം നമ്മളെ വീട്ടിൽ കയറ്റിയില്ല. അമ്മയോട് ചോദിച്ചു നോക്കൂ. അന്ന് വൈകിട്ട് അണ്ണൻ കർണാടകയെ ജോലിക്ക് പോകണമെന്നും പറഞ്ഞ് ഇഞ്ഞ് നീ എന്നെ പോലീസ് സ്റ്റേഷൻ കയറ്റിയത് കൊണ്ട് നിനക്ക് ചെലവിനായിട്ട് ഞാൻ തരൂല. അവിടുന്ന് പോകാനുള്ള കാരണം എന്തായിരുന്നു? അത് ഈ അടി ഇതായോണ്ടാണ് ഞാൻ പോകാൻ കാരണം. അങ്ങനെ ചുമ്മാ അങ്ങനെ അല്ല, അത് പ്രത്യേക കാരണം അല്ല. നിങ്ങളെ പറയുന്ന ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു എന്ന് പറയണ്ടല്ലോ. എന്നിട്ട് ജീവിക്കാൻ സമ്മതിക്കാതിരിക്കാൻ എന്തൊക്കെയാ ചെയ്ത്? ഈ കള്ളും കുടിച്ച് വന്ന് എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയില്ലേ എന്ന് പറയുകയും അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും നിങ്ങൾ അവരുടെ കൂടെ ജീവിക്കുകയും ഒരു മറ്റു രണ്ടാമത്തെ ഒരു കുട്ടീനെ ഗർഭമാകുകയും ചെയ്ത് പിന്നീടും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു. എന്ത് കേസ്? അത് എപ്പോഴാണ് കൊടുത്തേ? അതെനിക്ക് ഓർമ്മയില്ല. കേസ് കൊടുത്തേ? അതെന്ത് കേസ്? അതും ഇതുപോലെ മെമ്പർമാരോട് സംസാരിച്ച് എന്നെ ഇങ്ങനെ വീണ്ടും ഈ വാക്ക് പറഞ്ഞു. തറ ഫസ്റ്റിൽ നടന്ന വഴക്കൻ്റെ ഇത് വെച്ചാൽ അവർ പറഞ്ഞു ശരിയാ, ഫസ്റ്റിൽ നടന്ന വഴക്കൻ്റെ ഇത് വെച്ചാണ് അങ്ങോട്ട് വഴക്കുണ്ടായപ്പോൾ ഇപ്പം പിടിച്ചു അവർ തള്ള ഞങ്ങൾ വിളിച്ചോണ്ട് പോയത്. ഇപ്പോൾ ഒരു വഴക്കുണ്ടായപ്പോൾ തള്ള വിളിച്ചോണ്ട് പോയിട്ട് ഇപ്പോൾ 3 കൊല്ലമായി എൻ്റെ കൂടെ പോയിട്ട് എൻ്റെ ഇന്ന് പോയിട്ട് എൻ്റെ കൂടെ ഇന്ന് നിങ്ങളോടൊപ്പം താമസിക്കാൻ വന്നില്ലേ? അത് ഇപ്പൊ ആ സമയത്ത് മദ്യപിക്കുമായിരുന്നു. അന്ന് കുടിയൊക്കെ നിർത്തിയിട്ടാണ് എൻ്റെ കൂടെ. അത് കഴിഞ്ഞ വർഷം ഒരു കാർത്തിക ദിവസം ആയിരുന്നു. അതിന് മുമ്പേ ആയിട്ട് ഏതോ സാറായിട്ട് അമ്മ ജോലിക്ക് പോണ വീട്ടിലെ സാറായിട്ട് ഏതോ ഒരു പള്ളിയിൽ കുടി നിർത്താനായിട്ട് 10 ദിവസത്തെ ക്യാമ്പിനാണ്ട കൊണ്ട് നിർത്തിയായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ് നീ പോയി കാണണം, നല്ലതാണെങ്കിൽ നീ ഞാൻ നിങ്ങൾ കൂടെ താമസിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇനിയും നന്നാവുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തായാലും നന്നായില്ലേ? ഇന്നിപ്പോ എന്താ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കൂടെ പോവാൻ ബുദ്ധിമുട്ട് എന്താന്ന് ചോദിക്കുന്നത്? ഓ, എനിക്ക് പോവാൻ പേടിയാണ് സാറേ. എനിക്ക് 2 കൊച്ചുങ്ങളെ വളർത്തണം. അതുകൊണ്ട് അച്ഛൻ വേണ്ടത് കുട്ടികൾ അച്ഛൻ വേണ്ടെന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയും. പിന്നെ നിങ്ങൾ അയാളുടെ കൂടെ പോവല്ല പറയാൻ ഇപ്പൊ കാരണം എന്താണ്? എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ ഞാൻ കൊണ്ടുപോയാലും നിന്നെ ഞാൻ ഈ വാശി കൊണ്ട് നിന്നെ ഞാൻ കൊല്ലൂന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോകൂലെന്ന്. അതൊരു ദേഷ്യം വന്നപ്പോ പറഞ്ഞ കാര്യമല്ലേ ഉള്ളൂ. എന്റെ കൂടെ സ്നേഹിച്ച് എന്റെ കൂടെ കിടന്നിട്ട് വേറെ പറഞ്ഞിട്ടുണ്ട് ഈ നിപ്പ നിന്റെ അമ്മ പറഞ്ഞതും എന്നെ ഇന്ന് ഈ സ്ഥലത്തെല്ലാം കേറ്റിയതിനും. അതിപ്പോ കള്ളു കുടിച്ചോണ്ടിരുന്ന കാലത്ത് ഉണ്ടായ കഥകൾ അത് തന്നെ സാറേ. കുടി നിർത്തിയിട്ടും അതായിരുന്നു. ആ കാര്യം പറഞ്ഞിട്ട് ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ കയറ്റിയ കാര്യം പറഞ്ഞ് ഒരുപാട് സമയം കഴിഞ്ഞില്ലേ? ഒരുപാട് സമയം കഴിഞ്ഞു. എന്നിട്ട് ഇപ്പൊ എന്താ വീണ്ടും നിങ്ങളുടെ മനസ്സിലാ ഭയം ഉണ്ടാവാൻ തുടരുന്ന കാരണം എന്താണെന്ന്? അതുകൊണ്ട് കുടിക്കണ സമയത്ത് പറഞ്ഞതല്ലേന്നാ ഞാൻ ചോദിക്കണേ. കുടിച്ചിട്ടും കുടിക്കാതിരിക്കപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഈ കുടി നിർത്തിയതിന് ശേഷം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കുടി നിർത്തിയതിനു ശേഷം എന്റെ കൂടെ എന്റെ വീട്ടിൽ നിന്നിട്ട് എന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? എന്താണ് പറഞ്ഞു? ഇയാള് ഞാൻ ചെന്നാലും എന്റെ അമ്മ നിന്നെ ഇനി ആ രീതിയിലേ കാണുള്ളൂ. ഞാൻ കേസ് കൊടുത്തതിന്റെ പേരിൽ എന്നെ ആ രീതിയിലേ ഇനി കാണുള്ളൂ പറഞ്ഞു. പിന്നെ അവരും കൂടെ ചേർന്നാണല്ലോ നിങ്ങൾ കേസ് കൊടുത്തത്. 3 വർഷം ആയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കേസ് കൊടുത്തത്. അമ്മയായിട്ട് എന്റെ കൂടെ വന്ന് ഞാൻ കേസ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് 2 അവിടെ നിന്ന് വന്നതിന് ശേഷം ഞാൻ എന്റെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഒരു കേസ് കൊടുത്തു. എന്നെ ഇതുപോലെ അടിക്കുന്നു ഒന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കേസ് ഞാൻ കൊടുത്തു. നിങ്ങളുടെ കൂടെ ആയിരുന്നില്ലല്ലോ. അതെന്താ സാറേ? സാറേ കിളിമാ പോലീസ് സ്റ്റേഷൻ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസുകാരെ പിടിച്ചു കൊടുക്കും ഇന്ന് അങ്ങനെ പരാതി കിളിമാ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഞാൻ പോയിട്ടുണ്ട് കുച്ചുങ്ങളെ കാണാൻ. അപ്പോൾ അങ്ങനെ പരാതി ഇവിടെ കിളിമാ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നെ ചെന്ന് കഴിഞ്ഞാൽ അണ്ണ ഇവിടെ പോണിക്കൂടെ പറഞ്ഞിട്ടുണ്ട് അണ്ണനെ പോലീസുകാർ പിടിക്കും എന്നൊക്കെ. ഞാൻ പക്ഷേ അതിൽ നിന്നും വയ്ക്കാതെ ഞാൻ പോയി. ഞാൻ പറഞ്ഞു അങ്ങനെ 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 എനിക്ക് അങ്ങനെ കൊണ്ടുപോട്ടെ. അങ്ങനെ ഞാനും പിള്ളേരെ കാണാൻ പോകുമായിരുന്നു. ആ പരാതി അപ്പോൾ അവൾ പറഞ്ഞു. പക്ഷെ എന്നെ സ്റ്റേഷൻ വിളിച്ചില്ല, എസ് ഐ വിളിച്ചില്ല, കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. 3 മണിക്കും 4 മണിക്കൊക്കെ വരുന്നത് കുടിച്ചുകൊണ്ടാണ് വരുന്നത് രാത്രി. അതൊരു സമയമല്ല കുട്ടികളെ കാണാൻ പോകണം. ഞാൻ പറഞ്ഞു പകലാണ് എപ്പോഴാ വന്നോ. പക്ഷെ
കുടിച്ചോണ്ട് വരാൻ പറ്റൂല. അപ്പൊ അത് പോലീസ് സ്റ്റേഷനിലും ഞാൻ പറഞ്ഞു, രാത്രി കുടിച്ചിട്ട് വന്ന് ഞാൻ രാത്രിയൊക്കെ പോയി കുട്ടിയെ കാണാൻ പോകുന്നു, കുട്ടികളെ കാണാൻ പോകുന്നു, അത് നമുക്ക് സമ്മതിക്കാൻ പറ്റാവുന്ന കാര്യമല്ല. പക്ഷെ ഇങ്ങനെയൊക്കെയാണ്, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ രണ്ടു മാസം അങ്ങനെ സുഖമായിട്ട് അവിടെ താമസിപ്പിച്ച് സന്തോഷമായിട്ട് ജീവിച്ചത്? അത് അപ്പൊ കള്ളുകൂടി ഇല്ല, ഒന്നുമില്ല, ഇപ്പോഴും ഇല്ല. പക്ഷെ അങ്ങനെയാണ് പിന്നെ ഇപ്പഴാ പിന്നെ പഴയ ഇതിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. കള്ളുകൂടി നിർത്തിയത് ഞാൻ അത് വിശ്വസിച്ച്, 10 ദിവസം പോയി കൂടി മാറ്റിയെന്ന് ഞാൻ വിശ്വസിച്ച്. പക്ഷേ ഒരു ദിവസം അണ്ണൻ്റെ ഒക്കെ വീട്ടിൽ പോയി എന്നെ വിളിച്ചായിരുന്നു. എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ നാല് വർഷത്തിനകം ഞാൻ മൂന്ന് വർഷമായി വന്നിട്ട് അണ്ണൻ്റെ അമ്മയോ, എനിക്ക് അവരായിട്ടോ, എനിക്ക് ഒരു അമ്മയായിട്ടോ അച്ഛനായിട്ടോ, പക്ഷെ ഞാൻ അവരെ എൻ്റെ അമ്മേനെ പോലെയാണ് ഞാൻ അവരെ കണ്ടിട്ടുള്ളത്. എൻ്റെ അമ്മയുടെ പറയാത്ത കാര്യവും അണ്ണൻ പറയുന്ന കാര്യവും അമ്മയോട് ഞാൻ എല്ലാം തുറന്നു പറയും. എന്ന് വെച്ചാൽ എനിക്കൊരു അച്ഛനില്ല, എനിക്കൊരു അമ്മ, ഒരു ചെവി കേൾക്കാത്ത ഒരു അമ്മ മാത്രമേ ഉള്ളൂ, ഒരു മാമ ഉണ്ട്, പിന്നെ ഒരു ചേട്ടത്തിയും ഉണ്ട്. ഞാൻ അതേപോലെ അമ്മയോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അച്ഛനും എൻ്റെ അച്ഛനും എൻ്റെ കൂടെ ആയിരുന്നു. പിന്നെ അമ്മ മോനെ കുറിച്ച് പറയപ്പോ അതൊരു അമ്മയായാലും മോൻ്റെ സൈഡിൽ നിൽക്കുള്ളൂ, പക്ഷെ അച്ഛൻ എൻ്റെ കൂടെ ആയിരുന്നു. ഇപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അണ്ണ ആ സമയത്തൊക്കെ വന്നായിരുന്നു. വന്നപ്പോ എനിക്ക് മദ്യപിച്ചിരുന്ന കാലത്ത് പറഞ്ഞത് മുഴുവനും ഓർത്ത് ഇപ്പം മദ്യപിക്കാതെ അയാൾ തിരുന്നി വന്ന സമയത്ത്, ഇരുത്തി തന്നെത്താനെ തിരുന്നി വന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ. കുടി നിർത്തിയിട്ടുള്ളൂ എന്ന് എനിക്കിപ്പം തോന്നുന്നില്ല. നിങ്ങൾക്ക് താമസിക്കുന്നത് ഭയം, ഉള്ളിൽ ഭയമാണ്, അതാണ് കാരണം. എന്താ വീണ്ടും കള്ളുകൂടി തുടങ്ങി നിങ്ങളെ ഉപദ്രവിക്കുന്നാണോ പേടി? അന്ന് ഞാൻ വീട്ടിൽ അണ്ണൻ്റെ ഒക്കെ വീട്ടിൽ എന്നെ ഒരു ദിവസം വിളിച്ചെന്ന് പറഞ്ഞ് ഞാൻ ചെല്ലണില്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇത്രയും ദിവസമായിട്ട് വന്ന് നിന്ന് അണ്ണൻ്റെ അച്ഛനോ അമ്മയോ എന്നെ ഒന്നും കണ്ടില്ല, എനിക്കൊന്നും തരണ്ട. അവര് കണ്ടപ്പോ നിങ്ങൾ അതിശയിപ്പിച്ച് ഇറക്കി വിട്ടു. 4 മാസം കഴിഞ്ഞപ്പോഴാണ് അണ്ണൻ വന്നിട്ടില്ല. തിരുവനന്തപുരത്ത് പോയി ആശുപത്രി പോയി ചെന്ന് ഇങ്ങനെ ഇവിടെ കിടക്കുന്നത് സുഖമായി വന്നപ്പോ ഞാൻ ഇച്ചിരി പൈസ കൊണ്ടുവന്ന് വെച്ചാൽ അമ്മ അച്ഛനും കൂടെ കൊച്ചിനെ കാണുന്നു. ഒരു പ്രാവശ്യം എന്നെ വിളിക്കാൻ വന്ന് ഞാൻ പറഞ്ഞു ഞാൻ വരൂല, ഞാൻ പറഞ്ഞില്ല അമ്മ ഞാൻ ഇവിടെ നിന്നോളാം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. രണ്ടാം പ്രാവശ്യം അമ്മ ആശുപത്രിയിൽ പിന്നെ പിണങ്ങിയതിന് ശേഷം 8 മാസമായപ്പോൾ 2ാം മാസത്തിലാണ് അണ്ണൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പിന്നെ വരുന്നത്. 8 മാസമാകുമ്പോൾ പിന്നെ എൻ്റെ അടുത്ത് അണ്ണൻ വന്നായിരുന്നു. വന്നിട്ട് പ്രസവത്തിന് ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ഉണ്ടായിരുന്നു. എൻ്റെ അന്ന് അമ്മ ചിലവായിക്കുന്നു, ചിലവായിട്ട് പറയല്ല. അന്ന് ആ അമ്മയൊക്കെ ഫോണിൽ കൂടെ വിളിച്ച് എന്നെ അങ്ങനെയാണ് പറഞ്ഞത്, അവൻ്റെ പൈസ കൊള്ളാം അവനെ വേണ്ട എന്നാണ് ഈ അമ്മ പറയുന്നത്, ഈ അമ്മയും അച്ഛനെ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല. അമ്മ എന്റെ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ അവർ ആശുപത്രി വന്നെന്ന് വന്നില്ലെന്ന് ഞാൻ പറയണില്ല. വന്ന് എൻ്റെ കൂടെ നിന്ന് ഒരു ദിവസം എൻ്റെ കൂടെ നിന്ന് പൈസ ആയിട്ട് തന്നില്ലെങ്കിൽ ആളായിട്ട് എൻ്റെ കൂടെ വന്ന് നിന്നല്ലോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതുപോലെ എന്നെ എൻ്റെ അമ്മയും അവർ ഇത്രയും നാളും വന്നില്ലെങ്കിൽ അന്ന് വന്ന് എൻ്റെ ഒരു കൂടെ നിന്നല്ലോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അത് ഇത് കഴിഞ്ഞിട്ട് അണ്ണ എന്നെ പേര് അവിടെ നിന്ന് പേര് കിട്ടി, എസ്റ്റേറ്റിൽ നിന്ന് പേര് വെട്ടി വിട്ടു. അപ്പൊ അണ്ണൻ്റെ ഒരു പൈസയേ ഇല്ല. അപ്പൊ എങ്ങനെ പോകും? അപ്പൊ അമ്മ പറഞ്ഞ് ഞാൻ ഒരു ആട്ടോ, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ആട്ടോ ഉണ്ട്, നമുക്ക് ആ ആട്ടോയിൽ പോവാം. അമ്മ തന്നെ ആട്ടോ വിളിച്ച് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അണ്ണനെ വിളിച്ച് ആ ആട്ടോയിൽ എന്നെ കൊണ്ടുവന്നിട്ട് അമ്മ പിറ്റന്നാണ്ട് അങ്ങ് പോയി. വന്നിട്ട് എന്നെ കാരേറ്റ് മുക്കിൽ എന്നെ എൻ്റെ കൊച്ചിനെങ്ങളെയും കൊണ്ടാക്കി എന്നിട്ട് ഞാൻ പറഞ്ഞു അണ്ണ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് എണ്ണ പോന്ന് തരണ്ട. ആ കൊണ്ടാക്കിയിട്ട് പോയത് പിന്നെ പറഞ്ഞത് അമ്മയാണ്. 4 മാസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ അമ്മ വന്നത്. പിന്നെ ഞാൻ എന്തേരും പറയാൻ, ഞാൻ അവരെ ആക്ഷേപിച്ചില്ല, എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ, അല്ല ഞാൻ അവരെ ആക്ഷേപിച്ചിട്ടില്ല. നിങ്ങൾ ഇപ്പൊ പറയുന്നുണ്ടല്ലോ ഇതിപ്പോ എല്ലാ മദ്യപിക്കലൊക്കെ നിർത്തി ഇത്രയും മാസങ്ങളായി അദ്ദേഹം ആ അത് മുഴുവനും നിർത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന് മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ തെറ്റുകൾ ചെയ്യാം, അത് പിന്നീട് അതിന് തിരുത്തി വരാൻ പാടില്ല എന്നുണ്ടോ? അദ്ദേഹം ആ പറഞ്ഞ നിങ്ങൾ ആ മദ്യത്തിൻ്റെ പേരിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായെന്നറിഞ്ഞപ്പോൾ സ്വയമേ പോയി ആരുടെയൊക്കെ സഹായത്തോടു കൂടി ആ മദ്യം നിർത്താനുള്ള
ചികിത്സ എടുത്തു, മദ്യം നിർത്തി. അത് നിങ്ങൾക്കും ബോധ്യമായതാണ്. രണ്ട് മാസം നിങ്ങളുടെ കൂടെ ജീവിച്ചതുമാണ്. അത് കഴിഞ്ഞിട്ട് അയാൾ അവിടുന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ട് നിങ്ങളെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല? നിങ്ങളുടെ അച്ഛൻ മദ്യപിക്കാറില്ലേ? ഉണ്ടായിരുന്നു. നിങ്ങളുടെ അമ്മ അതാണോ, നിങ്ങൾ ചെയ്ത പോലെയാണോ ചെയ്തത്? അപ്പോൾ എന്താ എൻ്റെ അർത്ഥം? നിങ്ങളുടെ അമ്മ ഇപ്പം എന്ത് ന്യായം പറഞ്ഞാലും ആ ന്യായം അത് ന്യായമാണോ? അവരത് ചെയ്തിട്ടില്ലല്ലോ. അവർ ചെയ്യാത്തൊരു കാര്യം എങ്ങനെ നിങ്ങളോട് ആവശ്യപ്പെടാൻ പറ്റും? ഏതിപ്പോ ആ രാത്രിക്ക് വന്നാലും എന്റെ ഭർത്താവിന് എന്റെ കൊച്ചുങ്ങളെ കാണിച്ചിട്ടുണ്ട്. പാതിരയ്ക്ക് ഒന്നും വരാൻ പാടില്ല. ഒരാള് വീട്ടിലേക്ക് കേറി വീട്ടിൽ വന്ന് ആ രാത്രിക്ക് വന്നിട്ട് കുടിച്ചു. അതുകൊണ്ട് കാര്യമില്ലല്ലോ. കുട്ടികളെ എന്തെങ്കിലും കാണേണ്ടവരാണോ? നിങ്ങൾക്ക് നഷ്ടമില്ല, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒരുവിധം ജീവിച്ചു തീർത്തു, ഇനി നിങ്ങൾക്ക് ജീവിക്കുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഇല്ലാതെയാക്കുന്നത് ആരെയാണ്? കുട്ടികളുടെ അച്ഛനെയാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ മദ്യപാനം നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ ഒരു ദുരന്തമാണോ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്? ഇനി ആ സാധനം നിങ്ങൾ കൈകൊണ്ട് തൊട്ടുപോരുത്. നിങ്ങൾക്കിപ്പോ അനുഭവത്തിൽ മനസ്സിലായി, നിങ്ങളത് നിർത്തിയിട്ട് പോലും നിങ്ങൾക്ക് ഭാര്യയുടെ മനസ്സിലെ ഭയം മാറ്റാൻ പറ്റുന്നില്ല. വിശ്വാസം വന്നിട്ടില്ല, അതാണ് മാറ്റാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: jeevitham@amrita.tv.com.